ഒലിപ്പുറം മുതിരപ്പറമ്പിൽ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നവരുടെ മൊബൈൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കളവ് നടത്തി. ഒലിപ്പുറം ആസിഫിന്റെ വീട്ടിലാണ് രാവിലെ 8 മണിക്ക് മൊബൈൽ കവർച്ച നടത്തിയത്. പ്രദേശങ്ങളിലുള്ള CCTV പരിശോധനയിൽ കളവ് നടത്തിയവരുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. തെഞ്ഞിപ്പുറം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിലാണ്. സംഭവത്തെക്കുറിച്ച് ആസിഫ് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ ഏകദേശം 8:30-9 മണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ CCTV ദൃശ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. നമ്മുടെ അടുത്ത സൂപ്പർ മാർക്കറ്റായ സമൃദ്ധി സ്റ്റോറിൻ്റെ CCTV ദൃശ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ 8:35-40 അവർ ബൈക്ക് നിർത്തിയിട്ട്, ബൈക്കിൽ നിന്നൊരാൾ എൻ്റെ വീടിൻ്റെ വർക്ക് നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ വീടും ബിൽഡിങ്ങുമായിട്ട് വർക്ക് നടക്കുന്ന ഏരിയയിൽ അങ്ങോട്ട് എൻ്റർ ചെയ്യുകയും ഒരു 9:45 ഗ്യാപ്പിനുള്ളിൽ അതേ വ്യക്തി അതേ സ്ഥലത്ത് കൂടി റിട്ടേൺ വന്ന് ബൈക്കിൽ കയറി പോവുകയുണ്ടായി. അത് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇല്ല, ഈ CCTV എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് മാത്രം വെച്ച ഒരു CCTV ആണ്. നമ്മുടെ റോട്ടിലോട്ട് അതിൻ്റെ ഫോക്കസ് അത്ര ക്ലിയർ അല്ല. മറ്റുള്ള CCTV കൾ 15 ആജിയാർ വളവ് ഇവിടെയൊക്കെ സന്ദർശിക്കാൻ എനിക്ക് തെഞ്ഞിപ്പലം PSൽ നിന്ന് ഉത്തരവ് കിട്ടിയെങ്കിൽ പോലും, ഞാൻ സന്ദർശിച്ചെങ്കിൽ പോലും, പക്ഷേ അതിൽ നിന്നും വ്യക്തമല്ല. ഈ പ്രതികൾ എങ്ങോട്ടാണ് സഞ്ചരിച്ചതെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കില്ല. ആരുടെ മൊബൈലാണ് നിങ്ങൾ നഷ്ടപ്പെട്ടത്? എൻ്റെ വീട്ടിൽ വയറിങ്ങിൻ്റെ ജോലിക്ക് വന്ന യൂനിസ് എന്ന എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ മൊബൈലാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ പ്രദേശത്ത് മോഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനൊരു പരിഹാരം എന്നോണം? യെസ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇതിന് തീർച്ചയായും സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുമ്പ് തന്നെ നാട്ടുവിശേഷങ്ങൾ, വാട്സപ്പ് കൂട്ടായ്മ, കോമരപ്പടി, ഇവരെ ഒക്കെ കൂടി സമീപിച്ച് നമ്മുടെ അങ്ങാടിയിൽ തന്നെ CCTV വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ അത് മുടങ്ങി. അത് വീണ്ടും ആ അവസരം, ആ വെക്കാനുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു CCTV നമുക്ക് എല്ലാ നമ്മുടെ അങ്ങാടികൾ വരുന്ന എല്ലാ അങ്ങാടികളിലും റോട്ടിലോട്ട് ഇങ്ങനെ തുടർച്ചയായി കളവ് നടക്കുന്ന ഒരു ഏരിയയിൽ റോട്ടിലോട്ട് തന്നെ വെക്കണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ പിന്നെ CCTV വെക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ CCTV റോഡിലേക്ക് കാണുന്ന വിധത്തിൽ അല്ലേ? അതെ. വെച്ചാൽ ഇത്തരം കളവ് നടത്തുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കളവ് നടത്തി പോകുന്നവരെയും പിടിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ കളവ് നടത്തിയ പ്രതിയെ പിന്നെ 2-3 പേര് ഡയറക്റ്റ് കണ്ടതാണ്. പക്ഷെ അവിടെ ജോലിക്ക് വന്ന വ്യക്തികളാണെന്ന് കരുതി അവർ തെറ്റിദ്ധരിക്കുകയും ആ ഒരു ഗ്യാപ്പിൽ ഒരു ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ പ്രതി കളവ് നടത്തി അവിടുന്ന് മുങ്ങുകയും ചെയ്തിരുന്നു. പോലീസിൽ തെഞ്ഞിപ്പലം PSൽ അന്നേരം തന്നെ പോയിട്ട് പരാതി നൽകുകയുണ്ടായി. CI ഷൈജു സാറുണ്ടായിരുന്നു, പ്രദീപ് സാറുണ്ടായിരുന്നു, മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിലാണ് പോലീസ്.